ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള എഴുത്തുകാർ എത്തുകയും അവരുടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിലും മലയാളിയായ അബ്ദുൽ ഗഫൂറാണ് മേളയിൽ താരമായത്. ജന്മന പിടിപെട്ട ഹിമോഫീലിയ എന്ന അസുഖത്തെ ആത്മവിശ്വാസം കൊണ്ട് മറികടന്ന് പൂർത്തിയാക്കിയ രണ്ട് പുസ്തകങ്ങളുമായാണ് ഗഫൂർ മലപ്പുറത്ത് നിന്നും ഷാർജയിലെത്തിയത്. പാടുന്ന പോലെ കേൾക്കാത്ത ഗസലിൻ ഈണമുണ്ടോ, ദൂരയാരോ പാടുന്ന പോലെ കേൾക്കാത്ത ഗസലിൻ ഈണമുണ്ടോ, കൊലുസുകൾ കൊഞ്ചുന്ന പുഞ്ചിരിയാണോ. ആയിരത്തിലേറെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്ത ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവ നഗരിയിൽ താരമായത് പക്ഷേ മലപ്പുറംകാരനായ അബ്ദുൽ ഗഫൂറാണ്. അനാരോഗ്യം വകവയ്ക്കാതെ പുസ്തകോത്സവ നഗരിയിലേക്കെത്തിയ ഇദ്ദേഹത്തെ വായനക്കാർ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിച്ചു. ജന്മന രക്തം കട്ടപിടിക്കാത്ത ഹിമോഫീലിയ കണ്ടെത്തിയതിനെ തുടർന്ന് പഠനം പോലും വിലക്കിയ ഡോക്ടർമാർ, അവിടെ നിന്ന് നാലാളറിയുന്ന എഴുത്തുകാരനായി മാറിയ ഇദ്ദേഹത്തിൻ്റെ ജീവിതം സമൂഹത്തിന് നൽകുന്ന പ്രചോദനം ചെറുതല്ല. മീൻ പിടയ്ക്കുന്ന മിഴികളുണ്ടോ, തരിവള പാടുന്ന കൈകളുണ്ടോ, ചെമ്പനിരിതളൊത്ത ചൊടികളുണ്ടോ, അകലെ ഒരു പാടകലെ. ഒടുവിൽ ഗഫൂറിന്റെ നിർബന്ധം സഹിക്കവയ്യാതെ വന്നപ്പോൾ വീട്ടുകാർ സ്കൂളിൽ വിട്ടു തുടങ്ങി. എവിടെയെങ്കിലും തട്ടിയാലും മുട്ടിയാലും ചോര പൊടിയുന്ന അവസ്ഥ. പേടി കാരണം സഹപാഠികൾ അകറ്റി നിർത്തിയപ്പോൾ ഒറ്റപ്പെട്ടുപോയി. കൂട്ടുകാരില്ലാത്ത കുട്ടി അക്ഷരങ്ങളോട് ചങ്ങാത്തം കൂടി പുസ്തകങ്ങൾ ചേർത്തു പിടിച്ചു. രക്തം പൊട്ടിയാൽ ക്ലോട്ട് ആവാൻ സമയമെടുക്കും, ക്ലോട്ട് ആവില്ല. വലിയ മുറിവൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഹിമോഫീലിയ എന്നാണ് പറയുന്നത്. കുട്ടികളിൽ നിന്ന് പ്രത്യേകിച്ചും ഗഫൂറിന് ഇങ്ങനെ ഒരു അസുഖങ്ങൾ അങ്ങനെ ഒരു അസുഖമുള്ള കുട്ടിയാണെന്നുള്ളൊരു തോന്നലൊക്കെ വരുമ്പോൾ അവരിൽ നിന്നൊരു അകൽച്ച എനിക്കോ അല്ലെങ്കിൽ അവർ എന്നിൽ നിന്ന് അവർക്കോ ഒക്കെ ഉണ്ടാവുകയും ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു കൂട്ടുകാരെ തേടിയുള്ള ഒരു എന്താ പറയുക, എൻ്റെ പുസ്തകങ്ങൾ എൻ്റെ കൂട്ടുകാരായി തീർന്നു എന്നുള്ളതാണ് ആദ്യത്തെ എഴുത്തിലേക്ക് വരുന്ന ഒരു ഘടകം. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അബ്ദുൽ ഗഫൂറിൻ്റെ ആദ്യ പുസ്തകമായ അമ്മയെ തേടി പ്രകാശനം ചെയ്യുന്നത്. ഈ പുസ്തകത്തിൻ്റെ 9ാം പതിപ്പും കരിങ്കൽ പൂവ് എന്ന കഥാസമാഹാരവുമാണ് ഷാർജ മേളയിൽ പ്രകാശനം ചെയ്തത്. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഒരു നാട്ടുമ്പുറത്തുകാരനായ ഒരു എൻ്റെ പുസ്തകം പ്രകാശിപ്പിക്കപ്പെടുക എന്നുള്ളത് എൻ്റെ വലിയൊരു സ്വപ്നം തന്നെയായിരുന്നു. അത് അൽഹംദുലില്ല ദൈവാനുഗ്രഹം കൊണ്ട് സാധിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ലോകത്തെ പ്രമുഖ എഴുത്തുകാർ പങ്കെടുക്കുന്ന പുസ്തകോത്സവ നഗരിയിലേക്കുള്ള ഈ യാത്രയിലും വളർച്ചയിലും ഗഫൂറിന് ഇരുവശങ്ങളിലും താങ്ങായി നിൽക്കുന്ന ഇവരെ അഭിനന്ദിക്കാതെ വയ്യ. വയ്യാത്ത കുഞ്ഞിനെ സ്കൂളിൽ വിടേണ്ടെന്ന ഡോക്ടറുടെ വാക്കിന് ചെവി കൊടുക്കാതെ മകനെ പഠിപ്പിക്കാനയച്ച ബാപ്പ, ജ്യേഷ്ഠ സഹോദരന്റെ ആഗ്രഹങ്ങൾ മനസ്സറിഞ്ഞ് സാധിച്ചു കൊടുക്കുന്ന അനുജൻ, കഴിഞ്ഞ ഷാർജാമേള സന്ദർശിച്ച പിതാവിന്റെ ആഗ്രഹപ്രകാരമാണ് പ്രവാസിയായ അനുജൻ ഗഫൂറിനെ പുസ്തകോത്സവ നഗരിയിലേക്ക് എത്തിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചത്. കഴിഞ്ഞ വർഷം ബുക്ക് ഫെയറിൻ്റെ ടൈമിലായിരുന്നു എൻ്റെ ഫാദർ ഒരു മാസത്തെ വിസിറ്റിൽ ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഞാനും ഫാദറുമായിട്ട് ഇങ്ങനെ ബുക്ക് ഫെയർ കാണാൻ വേണ്ടി വന്ന സമയത്ത് ഇങ്ങനെ ഫാദർ എന്നോട് ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. ഫാദർ പറഞ്ഞു, ഇങ്ങനെ ഗഫൂറിനെ നമുക്ക് ഇവിടെ ഷാർജ ബുക്ക് ഫെയറിലൊന്ന് കൊണ്ടുവരാൻ പറ്റുമോ, ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഓക്കെ എന്തായാലും നമുക്ക് കൊണ്ടുവരാം, കാരണം വലിയ പ്രശ്നമൊന്നുമില്ല, ഒരു മാസം വിസിറ്റ് എടുത്തിട്ട് കൊണ്ടുവന്നാൽ മതിയല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് എന്തുകൊണ്ട് ഗഫൂറിൻ്റെ ഒന്നോ രണ്ടോ ബുക്കുകൾ കൂടി ഇവിടെ പ്രകാശിപ്പിച്ചുകൂടാ എന്നുള്ളൊരു ആശയം അങ്ങനെയാണ് വരാൻ കാരണം. കുടുംബവും കൂട്ടുകാരും നൽകിയ പിന്തുണയാണ് തന്നെ എഴുത്തുകാരനും ഗായകനും ചിത്രകാരനുമെല്ലാം ആക്കിയതെന്ന് ഗഫൂർ പറയുന്നു. വാണിയമ്പലം സ്കൂളിൽ ക്ലർക്കായി ജോലി ചെയ്യുന്ന ഗഫൂർ പുസ്തകങ്ങൾക്കൊപ്പം മരുന്നുപൊതിയും കൊണ്ടാണ് വിമാനം കയറിയത്. നാട്ടിൽ പാലിയേറ്റീവ് കൂട്ടായ്മകളിൽ വോളണ്ടിയറായ ഇദ്ദേഹം പുസ്തകം വിറ്റുകിട്ടുന്ന വരുമാനം ഹീമോഫീലിയ ബാധിതരുടെ ക്ഷേമത്തിന് വിനിയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പോലും ഹീമോഫീലിയ എന്ന് പറയുന്നത് ഒരു രാജകീയ രോഗമാണ്,
അത് അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ കഷ്ടപ്പാടുകൾ അറിയൂ. അങ്ങനെയുള്ള ഒരുപാട് സഹോദരങ്ങൾ എനിക്കറിയാം. അപ്പോൾ എന്നാൽ കഴിയുന്ന എന്ത് സഹായമാണ് ഇത്തരം ആളുകൾക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുണ്ട്. എനിക്ക് എഴുത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്നുള്ള വലിയ ആഗ്രഹമുണ്ട്. ഗഫൂറിന്റെ എഴുത്തിന് പ്രോത്സാഹനവുമായി കഥാകാരൻ MT മുതൽ നടൻ മമ്മൂട്ടി വരെ മുന്നോട്ട് വരുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി ആസ്പദമാക്കി ഗഫൂർ രചിച്ച് സഹോദരൻ ഫൈസൽ തയ്യാറാക്കിയ ആൽബം പ്രകാശനം ചെയ്ത മമ്മൂട്ടി ഹിമോഫീലിയ രോഗം പ്രമേയമാവുന്ന ചിത്രത്തിൽ അഭിനയിക്കാനും സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അതിന്റെ പണിപ്പുരയിലാണിപ്പോൾ ഗഫൂർ. ഒപ്പം അടുത്ത പുസ്തകവും ഉടൻ വായനക്കാരിലേക്കെത്തും. ട്രാൻസ്പോർട്ട് കർട്ടസി ബെറ്റർ കാർ റെന്റൽ ദുബായ്. അരമണിക്കൂർ കൊണ്ട് പറഞ്ഞാൽ അവസാനിക്കുന്നതല്ല ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ വിശേഷങ്ങൾ. ഗൾഫ് റൗണ്ട് അപ്പ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അറബ് ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം എത്താം. മസലാം.